പത്ത് പായസം, പാൽപ്പായസം, അടപ്പായസം, പാലടപ്രഥമൻ, ചക്കപ്പായസം, സേമിയ പായസം, പൈനാപ്പിൾ പായസം, ടൈമർ ഉണ്ടോ? ചട്ടിയിലിട്ട് വറുത്ത് കിടിലൻ ശർക്കര പായസം. പായസത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തത്? പായസം, പാൽ, പാൽ പായസത്തിലല്ലേ പാലുണ്ടാവുള്ളൂ. പായസത്തിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി, അണ്ടിപ്പരിപ്പ് മുന്തിരി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. അപ്പോൾ ഞാൻ എല്ലാ പായസത്തിലും ഞാൻ അണ്ടിപ്പരിപ്പ് മുന്തിരിയും കഴിയുന്നതും. അണ്ടിപ്പരിപ്പ് മുന്തിരി എപ്പോഴും എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സാധനമാണ്. വിനോദ ബാഗ് ഉണ്ടോ അവിടെ? വിനോദ ബാഗ് ഉണ്ടോ? നമ്മുടെ ബ്ലാക്ക് കാണുന്നിടത്തുണ്ട്. അപ്പോൾ എപ്പോഴും ഞാൻ കൊണ്ട് നടക്കുന്നൊരു സാധനമാണ്. ഇങ്ങനെ ഒരു ബോക്സിൽ എപ്പോഴും ഒരു സാധനം ഉണ്ടാകും. ഇതിപ്പോൾ കഴിയാറായി, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കഴിച്ചോളൂ. അപ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരി ഞാൻ എല്ലാ വയസ്സത്തിലോട്ട് കഴിക്കാറുണ്ട്. സോ അത് തരണം ഒരു പോയിൻ്റാണ്. അണ്ടിപ്പരിപ്പ് മുന്തിരിയും ചറപ്പറ വറുത്ത് പാലട വേറൊരു പായസം. പഴഞ്ചൊല്ല് പായസത്തെക്കുറിച്ച്, നെയ്യ് കൂടിയ പായസം കേടുവരില്ലാന്നോ? അങ്ങനെ എന്തോ ഒരു പഴഞ്ചൊല്ലേ, പായസം നെയ്യ് കൂടിയ പായസം കേടുവരുമെന്നോ, അങ്ങനെ എന്തോ ഒരു പഴഞ്ചൊല്ലുണ്ട് തോന്നുന്നു. അതന്നെ വി കെ പിയെ കുറിച്ച് മൂന്ന് കാര്യങ്ങൾ വളരെ ഈസിയാണ്. വൺ, എനർജി. ഡി കെ പിയുടെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺബീറ്റബിൾ ആണ്. അദ്ദേഹത്തിൻ്റെ കൂടെ എപ്പോൾ വർക്ക് ചെയ്യുമ്പോഴും ഒരേ എനർജിയാണ്. എത്ര കാലം മുമ്പ്, ഞാൻ കുറേ കാലം മുമ്പ്, 10 വർഷം മുമ്പായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ ടി വി ചെയ്തിട്ടുണ്ട്. നത്തോലി ഒരു ചെറിയ മീനല്ല എന്നുള്ള സിനിമയിൽ ഒരു ക്യാമിയോ ചെയ്തിട്ടുണ്ട്. അന്നുള്ള അതേ എനർജിയാണ് വി കെ പിക്ക് എപ്പോഴും. വി കെ പിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഷോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹം ഫാന്റാസ്റ്റിക് ഷോട്ട്, ബ്യൂട്ടിഫുൾ ഷോട്ട്, കം ഓൺ, അടിപൊളി ഷോട്ട്, നമുക്ക് ഒരു പ്രാവശ്യം കൂടി എടുക്കാം, ഇങ്ങനെയൊക്കെയാണ് പുള്ളി പറയുക. ചിലപ്പോൾ ഒരു ഷോട്ട് അഭിനയിച്ച് നന്നായി ഉണ്ടാവില്ല, അപ്പോൾ ഒന്നും കൂടെ വേണം എന്നുള്ളത് പോലും ഇങ്ങനെ പറയാം. അപ്പം നമുക്ക് ഭയങ്കര മോട്ടിവേഷനാണ്. സോ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ തന്നെ അദ്ദേഹത്തിൻ്റെ എനർജി ഒന്ന്. രണ്ട്, അദ്ദേഹത്തിൻ്റെ ടീം. അദ്ദേഹത്തിൻ്റെ കൂടെ, അദ്ദേഹം ഒരു വെറ്ററൻ ഫിലിം മേക്കർ ആയതുകൊണ്ട് തന്നെ എപ്പോഴും അദ്ദേഹത്തിൻ്റെ ടീമിലുള്ളത് വളരെ സെലിബ്രേറ്റ് ആയിട്ടുള്ള ടെക്നീഷ്യൻസ് ആയിരിക്കും. ഇപ്പം നമ്മുടെ ഈ ആഡ് തന്നെ സുരേഷ് യോജിനെ പോലെയൊക്കെയുള്ള എഡിറ്ററാണ് ചെയ്തിരിക്കുന്നത്. ദിൽസേ, റോജ ഒക്കെ എഡിറ്റ് ചെയ്തിട്ടുള്ള എത്രയോ വലിയ വലിയ സിനിമകൾ ചെയ്തിട്ടുള്ള, പിന്നെ അതിരൻ ഷൂട്ട് ചെയ്ത അനുജിയാണ് നമ്മുടെ ക്യാമറ. അങ്ങനെ എപ്പോഴും ഇദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ടെക്നീഷ്യൻസ് അങ്ങനെ ആയിരിക്കും. തേർഡ്, ഭയങ്കര എക്സ്പെരിമെൻ്റല്ല വി കെ പി. കാരണം ആഡ്സ് ചെയ്യുന്നതുകൊണ്ട് തന്നെ പുതിയ തരം ടെക്നോളജി, പുതിയ ക്യാമറ. ഇപ്പോൾ ആഡിന് തന്നെ സിങ് സൗണ്ടാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ആ ആഡ് കണ്ടറിയാം. എൻ്റെ മോഡുലേഷനിലൊക്കെ നമ്മൾ നാച്ചുറലായി പറയുന്ന സാധനങ്ങളൊക്കെ അതേപോലെ കിട്ടുന്നത്. സോ എപ്പോഴും ടെക്നോളജിക്കലി ഇദ്ദേഹം എപ്പോഴും ഫ്രണ്ടിലായിരിക്കും, ഒരു ഒരു പടി മുമ്പിലായിരിക്കും. സോ ഭയങ്കര എക്സൈറ്റിംഗ് ആണ് വി കെ ഇവിടെ കൂടെ വർക്ക് ചെയ്യുക. അണ്ടിപ്പരിപ്പ് മുന്തിരി.
പായസത്തിൽ ഉപ്പിടു നമ്മൾ മറ്റേ ഇതിലല്ല ഉപ്പിട എന്നാണ് ഒരു പരസ്യമില്ലേ പേസ്റ്റിൽ ഉപ്പുണ്ടോ എന്ന് ചോദിക്കുന്ന പോലെ പായസത്തിൽ ഉപ്പിടില്ല പായസത്തിൽ നമ്മൾ പഞ്ചസാരയാണ് യൂസ് ചെയ്യുക പായസത്തിൽ ഉപ്പ് ഉപ്പിൻ്റെ രസമുണ്ടോ ഉപ്പിട്ടെറിഞ്ഞ് പായസം ഉണ്ടാക്കൂ ഇല്ലേ പായസത്തിൽ പായസത്തിൽ ഉപ്പിടില്ല ഓക്കെ ശരിക്കും പായസത്തിൽ ഉപ്പിടുമോ ചില ആൾക്കാർ ഉപ്പിടുന്നൊക്കെ കേട്ടിട്ടുണ്ട് പായസത്തിൽ പഞ്ചസാരല്ലോ യൂസ് ചെയ്യുക പഞ്ചസാര യൂസ് ചെയ്യും പാൽപ്പായസത്തിൽ ശർക്കര യൂസ് ചെയ്യില്ലല്ലോ ആണോ പക്ഷെ ചില ആൾക്കാർ പായസത്തിൽ ഉപ്പിടുന്ന് പറഞ്ഞേക്കുന്നുണ്ട് ഇല്ലേ ഇല്ലല്ലേ ത്രീ വേർഡ്സ് അബൌട്ട് കല്യാണി മൂന്ന് വേർഡ് തന്നെ വേണമല്ലേ ഒന്ന് ഫ്രണ്ട്ലി പെർഫോമർ ബ്യൂട്ടിഫുൾ വൺ മൂവി സോങ് പായസത്തെക്കുറിച്ച് മൂവി സോങ് പായസം പാൽ പായസം പായസം അല്ലാതെ പായസമല്ല ഹേയ് പായസത്തെ കുറിച്ച് മൂവി സോങ് ഉണ്ടോ എനിക്ക് ഓർമ്മ ഉണ്ടോ പായ പാലടപ്രഥമൻ പായസം ഉണ്ടോ പറ ഏതാ കൂട്ടം പിള്ളല്ല പായസത്തിൻ്റെ പേര് പാട്ട് പറ ചക്കാർട്ട് പായസം കുട്ടം പിള്ളന്ന് ഹൃദയത്തിലേക്ക് എത്തി അത് ഉണക്കമുന്തിരിയാ അത് പായസല്ല അവിടുന്ന് ജമ്പ് ചെയ്ത് ജമ്പ് ചെയ്യലേ അപ്പൊ ഇവിടെ ഒരു ഡിസ്കഷൻ നടക്കുകയാണ് പായസത്തിനെ കുറിച്ച് സിനിമാ പാട്ടുകൾ എനിക്ക് ആലോചിച്ച് ഒന്നും കിട്ടുന്നില്ല നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ കമൻസ് ആയിട്ട് എഴുതാവുന്നതാണ് പിന്നെ മറ്റേ അതുപോലെ തന്നെ പായസത്തിൽ ഉപ്പ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നില്ല പായസത്തിലത്തെ പഞ്ചസാരയാണ് പക്ഷേ ഇപ്പോൾ ഒരു ഡിസ്കഷൻ നടക്കുന്നുണ്ട് ഇനി ഉപ്പിടൂ ശർക്കരയാണോ സോ ഏതെങ്കിലും പായസത്തിൽ അങ്ങനെ ഉപ്പിടുന്ന ശീലങ്ങളുണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യാവുന്നതാണ് എനിക്ക് സിനിമ പാട്ടൊന്നും ഓർമ്മ വരുന്നില്ല വേണമെങ്കിൽ ഈ വ്ളോഗിന് വേണ്ടിയിട്ട് നിഖിലിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഒരു പാട്ട് കമ്പോസ് ചെയ്യാം പായസം പാട്ട് നമുക്ക് നിഖിലിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ചെയ്യിപ്പിക്കാം ചേട്ടാ സിനിമ പാട്ടൊന്നുമില്ലേ പായസത്തെക്കുറിച്ച് ഇനി മിണ്ടരുത് ചന്ദ്രേ